ഈശോയിൽ ഏറ്റവും പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിനൊരുക്കമായിട്ടുള്ള ദൈവരാജ്യ അനുഭവ ധ്യാനത്തിൻ്റെ 22-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കാത്തവരെ പറ്റി പൗലോസ് ലീഹ പറഞ്ഞ ആ ഭാഗം നമുക്കൊന്നുകൂടെ കേൾക്കാം. അസന്മാർഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും പുരുഷകാമികളും സ്വവർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഈ തിന്മകളുടെ പട്ടികയിൽ സുപ്രധാനമായ ഒന്നാണ് വിഗ്രഹാരാധന. വിഗ്രഹാരാധകർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല, ദൈവരാജ്യം അവകാശമാക്കുകയില്ല. എന്താണ് വിഗ്രഹാരാധന എന്ന് കത്തോലിക്കാ തിരുസഭയുടെ മതബോധ ഗ്രന്ഥം 2113 വ്യക്തമാക്കിയിട്ടുണ്ട്. അതിപ്രകാരമാണ്, ദൈവമല്ലാത്തതിനെ ദൈവമാക്കുന്നതിലാണ് വിഗ്രഹാരാധന അടങ്ങിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഒരു സൃഷ്ടിയെ, അതായത് ദേവന്മാരോ സാത്താന്മാരോ ശക്തിയോ സുഖമോ വംശമോ പൂർവികരോ രാഷ്ട്രമോ പണമോ അതുപോലുള്ള എന്തെങ്കിലുമോ ആകാം, ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോഴെല്ലാം മനുഷ്യൻ വിഗ്രഹാരാധന നടത്തുകയാണ്. ഈ പ്രബോധനം വ്യക്തമാക്കുന്നത് ദൈവത്തിന് കൊടുക്കേണ്ട പ്രഥമ സ്ഥാനം ഒരു സൃഷ്ടിക്കോ ഒരു ശക്തിക്കോ നമ്മളുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്കോ പ്രവർത്തനങ്ങൾക്കോ കൊടുത്താൽ അത് യഥാർത്ഥ വിഗ്രഹാരാധനയായി മാറും. യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ വിഗ്രഹാരാധനയെപ്പറ്റി വളരെ വ്യക്തമായ ഒരു പ്രബോധനമുണ്ട്. അതിപ്രകാരമാണ്, 1 യോഹന്നാൻ 2:15-16, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവരിൽ ഉണ്ടായിരിക്കുകയില്ല. എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റേതല്ല, പ്രത്യുത ലോകത്തിൻ്റേതാണ്. ഇവിടെ പറയുന്ന 3 ദുരാശകൾ, ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇതിൽ 2-ാമത്തേത് കണ്ണുകളുടെ ദുരാശ എന്നത് എന്താണെന്ന് കത്തോലിക്കാ സഭയുടെ മതബോധ ഗ്രന്ഥം 377-ാം ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ആദിമ മനുഷ്യൻ അവൻ്റെ സർവ ഉണ്മയിലും നിർമ്മലനും ക്രമീകൃതനുമായിരുന്നു. കാരണം മനുഷ്യനെ ഇന്ദ്രിയ സുഖങ്ങൾക്കും ലൗകിക വസ്തുക്കളോടുള്ള ദുരാശയ്ക്കും ബുദ്ധിക്ക് നിരക്കാത്ത അഹങ്കാരത്തിനും അടിമപ്പെടുത്തുന്ന ത്രിവിധ പാപാസക്തികളിൽ നിന്ന് അവൻ സ്വതന്ത്രനായിരുന്നു. സഭയുടെ ഔദ്യോഗിക വിശദീകരണം അനുസരിച്ച്, വ്യാഖ്യാനം അനുസരിച്ച്, കണ്ണുകൾ ദുരാശ എന്ന് പറയുന്നത് ലൗകിക വസ്തുക്കളോടുള്ള ദുരാശയാണ്. ദൈവം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ട വസ്തുക്കളെല്ലാം മിതമായി ഉപയോഗിച്ച് സൃഷ്ടിയിൽ നിന്ന് സൃഷ്ടാവിലേക്ക് നമ്മൾ ഉയരണം. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. സൃഷ്ടവസ്തുക്കളിലൂടെ, സൃഷ്ടികളിലൂടെ ദൈവത്തെ അറിയുക, സൃഷ്ടവസ്തുക്കളിൽ ദൈവത്തിലേക്ക് തിരിയുക, പ്രപഞ്ചത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ദൃഷ്ടി ഉയർത്തുക, ഇതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. എന്നാൽ മനുഷ്യൻ സൃഷ്ടവസ്തുക്കളിൽ ആർത്തി പൂണ്ട് അതിനോട് അമിതമായ ആഗ്രഹം പുലർത്തി അവയെ സ്വീകരിക്കുമ്പോൾ യഥാർത്ഥ വിഗ്രഹ ആരാധകനായി അവൻ മാറുകയാണ്. അവൻ്റെ ഹൃദയത്തിലിരുന്ന ദൈവം
പുറത്തു പോകുന്നു, പകരം ഈ ഭൗതിക വസ്തുക്കൾ അവൻ്റെ വിഗ്രഹമായി മാറുന്നു. ആദ്യ മാതാപിതാക്കന്മാരുടെ പാപം എന്തെന്ന് സൂക്ഷ്മ പരിശോധന നടത്തിയാൽ കാണാൻ സാധിക്കുന്നത് വിഗ്രഹാരാധനയായിരുന്നു. വിഗ്രഹാരാധനയായിരുന്നു. ദൈവത്തെ മാത്രം മുഴുഹൃദയത്തോടെ സ്നേഹിച്ച് ആരാധിച്ച് അവിടുത്തെ തിരുസന്നിധിയിൽ അത്യന്തം ആനന്ദത്തോടെ ജീവിച്ചിരുന്ന ഹവ്വായും ആദവും, അവരെങ്ങനെയാണ് പിശാച് പ്രലോഭിപ്പിക്കുന്നത്? ഒരു സൃഷ്ടവസ്തു കാണിച്ചു കൊടുക്കുകയാണ്. ഒരു സൃഷ്ടവസ്തു, ദൈവത്തിൻ്റെ ഒരു സൃഷ്ടവസ്തുവാണ്, ഒരു സൃഷ്ടിയാണത്, ഒരു ആപ്പിൾ അല്ലെങ്കിൽ ഒരു പഴം. പിശാച് പറയുന്നത് എന്താണ്? ഈ പഴം ആസ്വാദ്യമാണ്, കണ്ണിന് കൗതുകകരമാണ്, അറിവേകാൻ കഴിയുന്നതാണ്. ദൈവമാണ് എല്ലാറ്റിലും മാധുര്യവാനായവൻ. ദൈവമാണ് എല്ലാ അറിവിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ഉറവിടം. എല്ലാ നമ്മുടെ ആഗ്രഹങ്ങളെയും പൂർത്തീകരണ ദൈവമാണ്. അത് വിശ്വസിച്ചിരുന്നവരായിരുന്നു ആദ്യ മാതാപിതാക്കന്മാർ. പിശാച് അവരെ അഴിതെറ്റിക്കുന്നത് ഈ പറയുന്ന എല്ലാം സൃഷ്ടവസ്തുക്കൾ കിട്ടും എന്ന് പറഞ്ഞു കൊടുത്താണ്. സൃഷ്ടാവിൽ നിന്ന് മാത്രമല്ല, സൃഷ്ടവസ്തുക്കളിൽ നിന്നും സംതൃപ്തിയും ആനന്ദവും സന്തോഷവും വിജയവും നേട്ടവും ഉണ്ടാകുമെന്ന് പറഞ്ഞ് പറ്റിച്ച് അങ്ങനെ ഹവ്വ ദൈവത്തിൻ്റെ മുഖത്തു വന്ന് കണ്ണ് പറിച്ചു മാറ്റി ആ സൃഷ്ടവസ്തുവിലേക്ക് കേന്ദ്രീകരിച്ചു. അപ്പോൾ അവൾക്ക് അതിനു മുമ്പ് വലിയ വിലയുള്ളതായി തോന്നാത്ത ആ വസ്തു സർവപ്രധാനമായി തോന്നുന്നു. ദൈവത്തിൻ്റെ വാക്കും ദൈവത്തെ തന്നെയും ഉപേക്ഷിച്ചാലും വേണ്ടില്ല, ഈ വസ്തു കൈക്കലാക്കണം, അത് സ്വന്തമാക്കണം, അത് ഉപയോഗിക്കണം, അതിൻ്റെ ആനന്ദം അനുഭവിക്കണമെന്ന് അവൾ തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് അവൾ തന്നെ ആ പഴം പറിച്ചു തിന്നുകയും തൻ്റെ ഭർത്താവിനായ ആദത്തിന് അത് കൊടുക്കുകയും ചെയ്യുന്നത്. അന്ന് മുതൽ ഇന്നോളം ലോകാവസാനം വരെയുള്ള മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഗ്രഹാരാധന ഭൗതിക വസ്തുക്കളോടുള്ള ആർത്തി തന്നെയാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് വിഗ്രഹാരാധനയായ ദ്രവ്യ ആസക്തിയിൽ നോടിയകലുക. വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യമോഹത്തിൽ നിന്ന്, ദ്രവ്യ ആസക്തിയിൽ നിന്ന്, പണമോഹത്തിൽ നിന്ന് ഓടിയകലുക. എല്ലാ മനുഷ്യൻ്റെയും രക്തത്തിൽ അലിഞ്ഞുകിടക്കുന്ന ഒരാർത്തിയാണ് ധനത്തോടും സുഖങ്ങൾ അനുഭവിക്കാനുമുള്ള മോഹവും ആഗ്രഹവും ഈ ഭൗതിക വസ്തുക്കൾ കൊണ്ട് മനസ്സും ഹൃദയവും നിറയ്ക്കാനുള്ള പ്രലോഭനവും. അതിൽ വീഴുന്നവരെല്ലാം ദൈവരാജ്യത്തിൽ നിന്ന് ഏറെ 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 ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സർവസമ്പന്നനായ പുത്രനായ ദൈവം ദരിദ്രനായി തൊഴുത്തിൽ ജനിക്കാൻ തീരുമാനിക്കുന്നതും പ്രവർത്തിക്കുന്നതും. എല്ലാ വിശുദ്ധരും ആ ദരിദ്രനായ യേശുവിനെ അനുഗമിച്ചതും, വിശേഷിച്ച് അസീസിയിലെ ഫ്രാൻസിസ് പുണ്യവാൻ, അദ്ദേഹത്തിൻ്റെ ജന്മാവകാശമായി കുടുംബസ്വത്തായി ഉണ്ടായിരുന്ന സ്വത്ത് മുഴുവനും വിലയില്ലാത്തതായി കണ്ട് ഉപേക്ഷിക്കുകയും വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ പോലും വലിച്ചെറിയുകയും ദരിദ്രനാകുന്നതിൽ അനുനിക്ക് അഭിമാനം കൊള്ളുകയും ചെയ്തത്. ഭൗതിക വസ്തുക്കൾ ഉപയോഗിക്കാം, പക്ഷെ അവ നമ്മെ ഭരിക്കാനിടയാകരുത്. അവയുടെ മേൽ നമുക്ക് ആധിപത്യം ഉണ്ടായിരിക്കണം. അവയിൽ നമ്മൾ അഭിമാനം കൊള്ളരുത്. അവയിലായിരിക്കരുത് നമ്മുടെ സന്തോഷം. അവയിലായിരിക്കരുത് നമ്മുടെ സംതൃപ്തി. പരിശുദ്ധ മറിയത്തിൻ്റെ കീർത്തനത്തിൽ മാതാവ് പറയുകയാണ്, എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ദൈവത്തിൽ ആനന്ദിക്കുന്നതിനുള്ള സബ്സ്റ്റിറ്റ്യൂട്ടാണ് ഭൗതിക വസ്തുക്കളുടെ എണ്ണം വർദ്ധിപ്പിച്ചും വ്യാപ്തി നടത്തിയും അതിൽ ആനന്ദിക്കുക എന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ ദൈവത്തിൽ നിന്ന് പൂർണ്ണമായി അകറ്റുവാൻ സാത്താൻ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ഭൗതിക വസ്തുക്കളോടുള്ള ആർത്തിയും അമിതമായ ആഗ്രഹവും. ദൈവരാജ്യ അനുഭവ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെ പ്രാർത്ഥിക്കുന്ന നമ്മൾ നമ്മുടെ ജീവിതത്തെ ആത്മശോധന ചെയ്യണം. ഭൗതിക വസ്തുക്കൾ നമ്മളെ ഭരിക്കുകയാണോ, ലോകം നമ്മളെ ഭരിക്കുകയാണോ, നമുക്ക് അവയുടെ മേൽ ആധിപത്യവും നിയന്ത്രണവും ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ അവസരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങ് പറഞ്ഞല്ലോ സമ്പത്ത് കൊണ്ടല്ല മനുഷ്യ ജീവിതം ധന്യമാകുന്നതെന്ന്. അങ്ങ് പറഞ്ഞല്ലോ ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന്. കർത്താവേ, അങ്ങയുടെ സുവിശേഷത്തിൻ്റെ ആ ആഴപ്പെട്ട ദിവ്യരഹസ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോകം ഞങ്ങളെ വശീകരിക്കുമ്പോൾ, ഭൗതിക വസ്തുക്കളും ഈ ലോകത്തിലെ സുഖങ്ങളും ഞങ്ങളെ കാണിച്ച് വശീകരിക്കുമ്പോൾ അവയെല്ലാം ചപ്പും ചവറുമായി കണക്കാക്കി ഉപേക്ഷിക്കുവാനും ഞങ്ങളെ ആനന്ദവും സന്തോഷവും സംതൃപ്തിയും കർത്താവ് അങ്ങയിൽ മാത്രം കണ്ടെത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.